മേടപ്പൊന്നിൻ്റെ സൗന്ദര്യത്തിൽ എവിടെയും കണിക്കൊന്ന പൂത്തു നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുക. കണിക്കൊന്നയും കൃഷ്ണനും തമ്മിൽ ഒരു ബന്ധമുണ്ടെന്ന് ഐതിഹ്യം പറയുന്നു. കണ്ണൻ്റെ പൊന്നരഞ്ഞാണമാണത്രേ കണിക്കൊന്ന. ആ കഥയിങ്ങനെ: ഒരു ഗ്രാമത്തിൽ കൃഷ്ണഭക്തനായ ഉണ്ണി എന്നു പേരുള്ള ഒരു കുട്ടിയുണ്ടായിരുന്നു. അവൻ്റെ അമ്മ പറഞ്ഞുകൊടുത്തിരുന്ന ഉണ്ണിക്കണ്ണൻ്റെ കഥകൾ കേട്ടാണ് അവൻ ഉറങ്ങിയിരുന്നത്. ഉണ്ണിക്കണ്ണൻ്റെ കുസൃതികളുടെയും ലീലകളുടെയും കഥകൾ കേട്ട് അവൻ്റെ മനസ്സിൽ ഒരാശ തോന്നി: അമ്പാടിക്കണ്ണനെ ഒന്ന് കാണണം. കൃഷ്ണനെ ബാലരൂപത്തിൽ കാണണമെന്ന ആഗ്രഹം അതിയായപ്പോൾ അവൻ നിഷ്കളങ്കമായ ഭക്തിയോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഉണ്ണിക്കണ്ണനെ കാണാൻ കഴിയണേ എന്ന പ്രാർത്ഥനയോടെ അവൻ വീടിനടുത്തുള്ള കൃഷ്ണക്ഷേത്രത്തിലേക്ക് ദിനവും പോകുമായിരുന്നു. ഉണ്ണിയുടെ പ്രാർത്ഥന ഫലിച്ചു. കൃഷ്ണൻ ഒരു നാൾ അവൻ്റെ മുന്നിൽ ഉണ്ണിക്കണ്ണൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അത്രേ, നിനക്കെന്തു വേണമെന്ന് ഭഗവാൻ അവനോട് ചോദിച്ചു. ഭഗവാന്റെ രൂപത്തിനു മുന്നിൽ ബാലൻ നിറമിഴിയോടെ മിണ്ടാതെ നിന്നപ്പോൾ കൃഷ്ണൻ അതേ ചോദ്യം ആവർത്തിച്ചു. ഒടുവിൽ ഉണ്ണി ഒരാഗ്രഹം പറഞ്ഞു. തനിക്ക് എന്നും ഉണ്ണിക്കണ്ണനെ കാണാൻ കഴിയണമെന്നായിരുന്നു അത്. ഉണ്ണിയുടെ വിശുദ്ധമായ ഭക്തിയിൽ മനസ്സെറിഞ്ഞ ഭഗവാൻ അവനൊരു സമ്മാനം നൽകി. ഒരു പൊന്നരഞ്ഞാണമായിരുന്നു അത്. ഈ കൃഷ്ണൻ്റെ അരയിലെ പൊന്നരഞ്ഞാണം അങ്ങനെ നമ്മുടെ ഉണ്ണിക്ക് ലഭിച്ചു. കണ്ണൻ തന്നതാണ് എനിക്ക് ഈ പൊന്നരഞ്ഞാണമെന്ന് അവൻ തൻ്റെ കൂട്ടുകാരോടായി പറഞ്ഞു. അവർ അവനെ കളിയാക്കി. പിറ്റേന്ന് രാവിലെ കൃഷ്ണക്ഷേത്രത്തിലെ പൂജാരി പുലർക്കാല പൂജകൾക്കായി ശ്രീകോവിൽ തുറന്നു. അദ്ദേഹം ഞെട്ടിപ്പോയി. കൃഷ്ണവിഗ്രഹത്തിൽ അണിയിച്ചിരുന്ന തിരുവാഭരണം പൊന്നരഞ്ഞാണം കാണാനില്ല. മോഷണം പോയത് തന്നെ എന്ന വാർത്ത നാട് മുഴുവൻ പരന്നു. പൊന്നരഞ്ഞാണം ഉണ്ണിയുടെ പക്കലുണ്ടെന്നറിഞ്ഞ നാട്ടുകാരും ക്ഷേത്രം കാര്യക്കാരും അവിടേക്കെത്തി. കുട്ടി അമ്പലത്തിൽ നിന്നും പൊന്നരഞ്ഞാണം മോഷ്ടിച്ചതാണെന്ന് എല്ലാവരും ചേർന്ന് കുറ്റപ്പെടുത്തി. കൃഷ്ണഭക്തനായ തൻ്റെ മകൻ ഭഗവാന്റെ ആഭരണം മോഷ്ടിച്ചു എന്ന വാർത്ത താങ്ങാനാവാതെ അമ്മ അവനെ അടിച്ചു. സങ്കടവും അപമാനവും കൊണ്ട് തളർന്ന ആ അമ്മ കൃഷ്ണൻ ഉണ്ണിക്ക് സമ്മാനമായി നൽകിയ പൊന്നരഞ്ഞാണം അവൻ്റെ കയ്യിൽ നിന്നും വാങ്ങി ദൂരേക്ക് വലിച്ചെറിഞ്ഞു. അത് ചെന്നു വീണത് പൂന്തോട്ടത്തിലെ ഒരു മരക്കൊമ്പിലായിരുന്നു. അത്ഭുതമെന്ന് പറയട്ടെ, പൊന്നരഞ്ഞാണം ചെന്നു വീണതും ആ മരക്കൊമ്പ് സ്വർണ്ണ നിറമുള്ള പൂക്കളെ കൊണ്ട് നിറഞ്ഞു. ഇതാണ് കൊന്ന പൂക്കൾക്ക് പിന്നിലുള്ള ഐതിഹ്യം. കണ്ണൻ്റെ പൊന്നരഞ്ഞാണമാണ് കണിക്കൊന്ന പൂക്കൾ എന്നാണ് സങ്കല്പം. വിഷുവിന് കണിയൊരുക്കുമ്പോൾ കൃഷ്ണവിഗ്രഹത്തിനൊപ്പം കൊന്ന പൂക്കളും അതിപ്രാധാന്യത്തോടെ വയ്ക്കുന്നതിന് കാരണം ഇതാണെന്ന് വിശ്വാസം. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനായി തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യൂ. നിങ്ങളുടെ ലൈക്കുകളും കമൻറ്റുകളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും. നന്ദി.